ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് വൺ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ തീമായിട്ടുള്ള മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷനാണ്. ഇപ്പോൾ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. റോമാ സാമ്രാജ്യം എന്നുള്ളത് മൂന്ന് ഭൂഖണ്ഡങ്ങളിലായിട്ട്, അതായത് ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ തന്നെ യൂറോപ്പ് എന്നീ വൻകരകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. ടൈബർ നദിയുടെ തീരത്താണ് റോമാ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്ന് വിശേഷിക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. മെഡിറ്ററേനിയൻ സീ മാപ്പ് സ്റ്റഡിയിലുണ്ടാവും. ദെൻ യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന സമുദ്രമാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ സമുദ്രം എന്ന് പറയുന്നത്. റോമാ സാമ്രാജ്യത്തിന് വടക്ക് ഭാഗത്ത് റൈൻ, അതുപോലെ തന്നെ ഡാന്യൂബ് എന്നീ നദികളും തെക്ക് ഭാഗത്ത് സഹാറ മരുഭൂമിയാണ് സ്ഥിതി ചെയ്യുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം, ആദിമ റോമാ സാമ്രാജ്യം, അതുപോലെ തന്നെ അന്തിമ റോമാ സാമ്രാജ്യം, ഏർലി റോമൻ എംപയർ ആൻഡ് ലേറ്റർ റോമൻ എംപയേഴ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ് സീസർ. അദ്ദേഹമായിരുന്നു റോമിൻ്റെ ആദ്യത്തെ ചക്രവർത്തി. BC 27 റോമാ റിപ്പബ്ലിക്കൻ അട്ടിമറിച്ച് റോമൻ റിപ്പബ്ലിക് അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം സ്ഥാപിച്ച ഭരണമാണ് പ്രിൻസിപ്പേറ്റ്. ഈ പ്രിൻസിപ്പേറ്റിനെ പറ്റി കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദ്യമുണ്ടായിരുന്നു, എന്താണ് പ്രിൻസിപ്പേറ്റ് എന്നുള്ളത്. പ്രഥമ പൗരൻ എന്നാണ് പ്രിൻസിപ്സ് എന്ന സ്ഥാനപ്പേരോടെയാണ് അദ്ദേഹം ഭരണം നടത്തിയത്. ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലായിട്ട് റോമിൽ സമ്പൂർണ്ണ സമാധാനമാണ് നിലനിന്നിരുന്നത്. ഇതിനെ പാക്സ് റോമാന, അതുപോലെ റോമൻ സമാധാനം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നും രണ്ട് നൂറ്റാണ്ടുകൾ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് പാക്സ് റോമന. ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ റോമൻ സാമ്രാജ്യത്തിലെ സമ്പൂർണ്ണ സമാധാനമാണ് നിലനിന്നിരുന്നത്. ഇത് പാക്സ് റോമന എന്നറിയപ്പെടുന്നു. അഗസ്റ്റ് സീസറിൻ്റെ പിൻഗാമിയായിട്ട് വളർത്തുമകനായിട്ടുള്ള ടൈബീരിയസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പിന്നീട് വന്നിട്ടുള്ളത്. റോമൻ സെനറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. റോമിലെ ഭൂ ഉടമകളും കുലീനന്മാരും ധനികരും പ്രതിദാനം ചെയ്യുന്ന സമിതിയായിരുന്നു സെനറ്റ് എന്നുള്ളത്. ഭരണാധികാരി ചക്രവർത്തിക്ക് തൊട്ടുതായെ ഭരണരംഗത്ത് ചക്രവർത്തിക്ക് തൊട്ടുതായെ ഏറ്റവും മുകളിൽ ചക്രവർത്തി, അതിന് താഴെയായിരുന്നു സെനറ്റിനുള്ള സ്ഥാനമായിട്ടുള്ളത്. ചക്രവർത്തിയും സെനറ്റും സൈന്യവുമാണ് റോമൻ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. റോമൻ സൈന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോമാ സൈന്യം പ്രൊഫഷണൽ സൈന്യമായിരുന്നു. പട്ടാളക്കാർക്ക് ജോലിക്ക് വേതനം കൈപ്പറ്റിയിരുന്നു. അവർക്ക് സാമ്രാജ്യത്തിലെ ഏറ്റവും വലുതും സുസംഘടിതമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു സൈന്യം എന്നുള്ളത്. അവിടുത്തെ ആർമി എന്നുള്ളത് ഏറ്റവും വലുതും അതുപോലെ തന്നെ സുസംഘടിതമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അതിനുണ്ടായിരുന്നു. ചക്രവർത്തിമാരുടെ വിധി നിർണ്ണയിക്കാനുള്ള കരുത്ത് സൈന്യത്തിനുണ്ടായിരുന്നു. ഏറ്റവും നല്ല സൈനിക ശക്തിയാണെങ്കിൽ ആ ചക്രവർത്തിക്ക് നല്ല രീതിയിൽ ഭരണം നടത്താമെന്നുള്ളതാണ് പൊതുവെ ഉള്ളത്. മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി റോമൻ സാമ്രാജ്യത്തിൽ ഒന്നും രണ്ടും നൂറ്റാണ്ടിൽ വളരെ സമാധാനപൂർവമെങ്കിലും ഒന്നും രണ്ടും നൂറ്റാണ്ടിലെ സമാധാനത്തിന് ശേഷം റോമാ സാമ്രാജ്യം പ്രതിസന്ധികളെ നേരിട്ടു. മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്കുള്ള കാരണം ഇറാനിയൻ ആക്രമണം, അതുപോലെ തന്നെ ബാർബേറിയൻ ആക്രമണമാണ്. അപ്പോൾ മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്താണെന്ന് ചോദിക്കും, അത് പ്രധാനമായിട്ടും ഇറാനിയൻ ആക്രമണവും ബാർബേറിയൻ ആക്രമണവുമാണ്. BC 25 റോമൻ ഇറാനിലെ സസനിയിൽ രാജവംശത്തിലെ ഭരണാധികാരിയായിട്ടുള്ള ഷാബു ഒന്നാമൻ റോമിനെ ആക്രമിച്ച് ആൻഡിയാക്ക് പിടിച്ചെടുക്കുകയുണ്ടായി. ദെൻ റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ബാർബേറിയന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ജർമ്മനിക് ഗോത്ര വിഭാഗത്തിലുള്ള ഫ്രാങ്കുകൾ, ഗോത്തുകൾ, അലൈമാൻക, ഇവരെല്ലാവരും ആ ഭാഗത്തും ആക്രമണം നടത്തി എന്നുള്ളതാണ്. ദെൻ റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അനേകം സംസ്കാരങ്ങൾ ചേർന്നതാണ് റോമാ സാമ്രാജ്യം. ദെൻ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഇറാനിയൻ സംസ്കാരം മാത്രമേ ആയിരുന്നു നിലനിന്നിരുന്നത്. റോമാ സാമ്രാജ്യത്തിനകത്ത് വ്യത്യസ്ത ഭാഷകളായിട്ടുള്ള ഗ്രീക്ക്, ലാറ്റിൻ, കോപ്റ്റിക്, സെൽറ്റിക് തുടങ്ങിയ സംസാരിച്ചിരുന്നു. ഇറാനിലെ അരാമിക് ഭാഷയായിരുന്നു ഇറാനികൾ യൂസ് ചെയ്തിരുന്നത്. റോമൻ സൈന്യം പ്രൊഫഷണലായിരുന്നു. ഇറാനിൽ നിർബന്ധിത സൈനിക സേവനമായിരുന്നു എന്നുള്ളതാണ്. റോമാ സാമ്രാജ്യത്തിലെ സാമ്പത്തിക വികാസം പറയുകയാണെങ്കിൽ റോമാ സാമ്രാജ്യം തുറമുഖങ്ങൾ, അതുപോലെ തന്നെ ഖനികൾ, ക്വാറികൾ, ഒലിവെണ്ണ, നിർമ്മാണ ഫാക്ടറികൾ, ഇഷ്ടിക കളങ്ങൾ എന്നിവയാൽ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു റോമാ സാമ്രാജ്യം.
റോമക്കാർ വൻ തോതിൽ ഉപയോഗിച്ചിരുന്ന ഗോതമ്പ്, അതുപോലെ തന്നെ വീഞ്ഞ്, ഒലിവെണ്ണ പ്രധാനമായും എത്തിച്ചേർന്നത് സ്പെയിൻ, ഗലിക് പ്രവിശ്യകൾ, ഉത്തരാഫ്രിക്ക, ഈജിപ്ത്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നാണ്. വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവന്നിരുന്ന വലിയ ഭരണികൾ ഡ്രസ്സൽ 20 എന്ന് അറിയപ്പെടുന്നു. റോമിക് ഗോതമ്പുകൾ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു സിസിലിയും അതുപോലെ തന്നെ ബെസാവിയസും. അൾജീരിയയിൽ ന്യൂ മീഡിയയിൽ താമസിച്ചിരുന്ന ഇടയന്മാർ ചുമന്നുകൊണ്ട് നടന്നിരുന്ന അടുപ്പിൻ്റെ ആകൃതിയിലുള്ള കുടിലുകളായിരുന്നു മാപ്പാലിയ. എന്താണ് മാപ്പാലിയ എന്നുള്ള ചോദ്യം വരാറുണ്ട്. മേച്ചിൽ പുറങ്ങളും ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഇടയന്മാരെ വിളിച്ചിരുന്നത് ട്രാൻസ് ഹ്യൂമൻ എന്നായിരുന്നു. ജലോർജം കൊണ്ടുള്ള മില്ലുകൾ റോമക്കാർ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് ബാങ്കിങ് സമ്പ്രദായം പണത്തിൻ്റെ ഉപയോഗം വ്യാപകമായിരുന്നു. റോമിലെ അടിമത്തം കുറിച്ച് പറയുകയാണെങ്കിൽ റോമ സാമ്രാജ്യത്തിലെ ആകെ ജനസംഖ്യയിൽ 300,000 അടിമകളായിരുന്നു. യുദ്ധത്തടവുകളായിട്ടായിരുന്നു അടിമകളെ കിട്ടിയിട്ടുള്ളത്. യുദ്ധങ്ങൾ കുറഞ്ഞപ്പോൾ അടിമകളുടെ ലഭ്യതയും കുറഞ്ഞു. റോമിൽ അടിമകളെ നിക്ഷേപമായിട്ടായിരുന്നു കണ്ടിരുന്നത്. റോമിലെ സാമൂഹ്യ വിഭാഗങ്ങളാണെങ്കിൽ റോമിലെ ചരിത്രകാരനായിട്ടുള്ള ടസിസ്റ്റസ് സാമൂഹ്യ വിഭാഗങ്ങൾ 5 തരംതിരിച്ചിരുന്നു. സെനറ്റർമാർ, അശ്വരൂഢ വർഗത്തിലുള്ള നൈറ്റുകൾ, മധ്യവർഗം, ഹ്യൂമിലിയോസ്, കിയാളന്മാർ, അതുപോലെ തന്നെ അടിമകൾ. സെനറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചക്രവർത്തിക്ക് തൊട്ട് താഴെയായിരുന്നു അവരുടെ സ്ഥാനം. സമൂഹത്തിലെ ഏറ്റവും സമ്പന്ന വിഭാഗമാണ്. വൻകിട ഭൂവുടമകളും ധനികരുമായിട്ടുള്ള കുലീനരും ഉൾപ്പെടുന്നു. അശ്വരൂഢ വർഗത്തിലെ കുതിരപ്പടയാളികളായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിലെ രണ്ടാമത്തെ വിഭാഗമായിരുന്നു. മധ്യവർഗം എന്നുള്ളത് സമ്പന്ന വിഭാഗം, സമ്പന്ന വ്യാപാരികൾ, അതുപോലെ തന്നെ കർഷകർ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ഈ വിഭാഗത്തിൽ. ദെൻ അടുത്തത് ഹ്യൂമിലിയോസ്, കിയാളന്മാരായിട്ടുള്ള വ്യവസായികളിലെയും ഖനികളിലെയും തൊഴിലാളികളായിരുന്നു. കൈവേലക്കാരായിരുന്നു, അതുപോലെ തന്നെ അടിമകളായിരുന്നു. അടിമകൾ പറയുന്ന സമയത്ത് കൈവേലക്കാരും അതുപോലെ തന്നെ കർഷകരായിരുന്നു. അടിമകൾ റോമിൽ അടിമത്തം സർവ്വസാധാരണമായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗമായിരുന്നു അടിമത്തം എന്നുള്ളത്. ഡയോക്ലിഷ്, റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലിഷിൻ്റെ പരിഷ്കാരങ്ങൾ, ഭരണ പരിഷ്കാരങ്ങളാണ് നോക്കുന്നത്. പ്രവിശ്യകളിലെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു, അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു, അതുപോലെ തന്നെ സാമ്രാജ്യത്തിൻ്റെ വലുപ്പം ഭരണ സൗകര്യത്തിനായിട്ട് വെട്ടിക്കുറച്ചു. ഡയോക്ലിഷ്യൻ ചക്രവർത്തിനും റോമിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുള്ളത്. ദെൻ സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം അല്ലെങ്കിൽ അവകാശം നൽകി എന്നുള്ളതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിന്റെ ഔദ്യോഗിക മതമായിട്ട്, റോമിന്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സോളിഡസ് എന്ന സ്വർണ്ണനാണയം പുറത്തിറക്കി. കോൺസ്റ്റന്റിനേപ്പിൾ എന്ന തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചു. ഇതാണ് മൂന്നാമത്തെ പാഠം. താങ്ക് യു.